ഹായ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് പദാർത്ഥ സ്വഭാവം എന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. എസ് സി ആർ ടി സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 8-ാം ക്ലാസ്സിലെ അധ്യായമാണ് എന്ത് പദാർത്ഥ സ്വഭാവം എന്ന പാഠഭാഗം. ഈ പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ദ്രവ്യം എന്താണെന്നാണ്. നമുക്ക് ദ്രവ്യം എന്താണെന്ന് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറയുന്നു. എന്താണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറയുന്നു. പ്ലാസ്മയും മറ്റവസ്ഥകളും ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നു. പദാർത്ഥത്തിന്റെ 4-ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഏതാണ് പദാർത്ഥത്തിന്റെ 4-ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. സാധാരണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പദാർത്ഥത്തിന്റെ 4-ാമത്തെ അവസ്ഥ ഏതാണെന്ന്. ഏതാണ് പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് എന്ത് പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 5-ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പദാർത്ഥത്തിന്റെ 5-ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6-ാമത്തെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ്. ഏതാണ് 6-ാമത്തെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ്. ഈ അവസ്ഥകൾ ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്. ഖരം, ദ്രാവകം എന്നീ അവസ്ഥകളിലേക്കാൾ വാതകത്തിലെ കണികകൾക്കായിരിക്കും എന്ത് ഊർജം കൂടുതൽ. ഖരം, ദ്രാവകം എന്നീ അവസ്ഥകളേക്കാൾ വാതകത്തിന്റെ കണികകൾക്കായിരിക്കും ഊർജം കൂടുതൽ. ഖരപദാർത്ഥത്തിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. ചലന സ്വാതന്ത്ര്യം വളരെ കുറവായിരിക്കും. ദ്രാവകത്തിലാണെങ്കിലോ? ദ്രാവകത്തിലാണെങ്കിൽ കണികകൾ ഖര അവസ്ഥയിലേക്കാൾ കുറച്ചും കൂടി അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദ്രാവകത്തിലാണെങ്കിൽ കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം ഖരാവസ്ഥയിലേക്കാൾ കൂടുതലായിരിക്കും. വാതകാവസ്ഥയിലാണെങ്കിലോ? വാതകാവസ്ഥയിലാണെങ്കിൽ കണികകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ചലന സ്വാതന്ത്ര്യം ഇവയ്ക്ക് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജവും ചലനവും എന്ത് കൂടുകയും അവ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. എന്താണ് ഈ സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. ചില പദാർത്ഥങ്ങള് ചൂടാക്കി കഴിഞ്ഞാൽ ദ്രാവകമാകാതെ നേരിട്ട് എന്തായി മാറും? വാതകമായി മാറും. ഈ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഉത്പാദനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ചില പദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയാണ് സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അയഡിൻ അല്ലെ, അയഡിൻ എന്താണ്? ചൂടാക്കുമ്പോൾ പെട്ടെന്ന് എന്തായി മാറുന്നതാണ്? വാതകാവസ്ഥയിലേക്ക് പോകുന്നതാണ് അയഡിൻ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ പരസ്പരം സ്വയമേവ കലരുന്നതിനെ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് കഴിയും. ഏതൊക്കെയാണവ? ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ. ഏതൊക്കെയാണ്? ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് എന്ത് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ജലം, ഉദാഹരണം പറയുകയാണെങ്കിൽ ജലം. ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്വർണം, ജലം, കാർബൺ ഡയോക്സൈഡ്, നീരാവി എന്നിവയൊക്കെ എന്താണ്? ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് മിശ്രിതത്തിന് ഉദാഹരണങ്ങൾ? മണ്ണ്, സോഡാവെള്ളം, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, ഇതൊക്കെ എന്താണ്? മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.
മിശ്രിതത്തിലടങ്ങിയിരിക്കുന്ന ഘടകപദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതികളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്താണെന്നാണ്. എന്താണ് ഈ സേദനം എന്ന് പറഞ്ഞാൽ? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിച്ചെടുക്കാൻ പറ്റും. എന്താണ്? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സേദനം എന്ന പ്രക്രിയയിലൂടെ അവ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഉപ്പുലായനിയിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന ചിത്രം നോക്കൂ. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും സേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്താണ്? തമ്മിൽ കലരുന്ന വാതകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും സേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജലവും അസറ്റോണും. ജലം എന്ന് പറഞ്ഞാൽ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ അസറ്റോണിന്റെ തിളനില എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ലഭ്യമായ ജലത്തിൽ എന്ത് ധാരാളം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ സേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവെപ്പിനും അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിലും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത്. എന്താണ്? സാധാരണ ലഭ്യമായ ജലത്തിൽ എന്തുണ്ട്? ധാരാളം ലവണങ്ങൾ അടങ്ങിയിരിക്കും. ഇവ സേദനം വഴി നീക്കം ചെയ്താണ് കുത്തിവെപ്പിനും അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിലും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അംശിക സേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണെന്നാണ്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്ത്? അംശിക സേദനം. ഇതാണ് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളിലെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്ത്? അംശിക സേദനം എന്ന് പറയുന്നത്. രണ്ട് മിശ്രിതങ്ങൾ എടുത്തു നോക്കൂ. എഥനോൾ, മെഥനോൾ. എഥനോൾ എന്ന് പറഞ്ഞാല് 72 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ തിളനില. മെഥനോൾ ആണെങ്കിലോ 65 ഡിഗ്രി സെൽഷ്യസ് ആണ് മെഥനോളിന്റെ തിളനില. ഈ എഥനോളും മെഥനോളും എന്താണ്? പരസ്പരം കലരുന്ന എന്താണ്? ദ്രാവകങ്ങളാണ്. എഥനോളും മെഥനോളും പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ്. ഇവയുടെ തിളനിലകൾ തമ്മില് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇവയുടെ മിശ്രിതങ്ങൾ, ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ നമ്മൾ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുക? അംശിക സേദനം എന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രൂഡ് ഓയിലിന്റെ അംശിക സേദനമാണ്. ഭൂമിക്കരിയിൽ വളരെ ആഴങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. ഇതിൽ നിന്ന് അംശിക സേദനം വഴിയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ ക്രൂഡ് ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് എന്ത് ഉപയോഗിച്ചിട്ട്? അംശിക സേദനം വഴിയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത എന്നീ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. അടുത്ത വേർതിരിക്കലാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ. എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ? ഇപ്പൊ മണ്ണെണ്ണയും ജലവും എടുക്കാം. ഈ മണ്ണെണ്ണയും ജലവും നമ്മൾ ഒഴിച്ചു നോക്കൂ. ഇത് രണ്ടും തമ്മിൽ കലരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്തരത്തിലെ പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ തമ്മിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. പരസ്പരം കലരാത്ത എന്ത് ദ്രാവകങ്ങളെ തമ്മിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഉത്പാദനം എന്ന് പറയുക എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന ഒരു മിശ്രിതം എടുക്കുക. അതൊരു ചൈന ഡിഷിലിട്ട് ചൂടാക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ അമോണിയം ക്ലോറൈഡ് എന്ത് വാതകാവസ്ഥയിലായി ഘനീഭവിച്ച് അത് മുകളിലേക്ക് പോകുന്നു. മണൽ എന്ത് ചെയ്യും? മണല് ഈ ഡിഷില് അടിഞ്ഞു കിടക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഉൽപ്പാദന സ്വഭാവമുള്ള ഘടകങ്ങളെ വേർതിരിച്ച് എടുക്കുന്നത്. അടുത്തതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്നത്.
നമുക്ക് നോക്കാം സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്ന്. കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് എന്ത് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലുള്ള ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ലാബുകളിൽ രക്ത സാമ്പിളുകളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിച്ചെടുക്കാനും എന്ത് ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നു. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന ഉപകരണം പ്രയോജനപ്പെടുത്തുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമാറ്റോഗ്രഫി എന്താണെന്നാണ്. എന്താണ് ക്രോമാറ്റോഗ്രഫി എന്താണെന്നാണ്. ഒരേ നാഴികത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് ക്രോമാറ്റോഗ്രഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ട് ഈ പ്രക്രിയ ക്രോമാറ്റോഗ്രഫി എന്ന് അറിയപ്പെട്ടത്. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് ഇപ്പൊ എന്ത് ക്രോമാറ്റോഗ്രാഫി. അതിശോഷണം ക്രോമാറ്റോഗ്രാഫിക്കിന് ആധാരം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്തത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിന്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അബ്സോർഷൻ. കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിന്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു. ഈ പാഠഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? പദാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും മിശ്രിതങ്ങളിൽ നിന്ന് ഈ പദാർത്ഥ ഘടകങ്ങളെ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.